പ്രവാസികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായില്ലെങ്കിൽ പ്രത്യേക സമര പരിപാടികൾക്ക് ഇറങ്ങുമെന്ന് പ്രവാസി കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ ആറ്റക്കോയ പള്ളിക്കണ്ടി. തെരഞ്ഞെടുപ്പുകളെ കുറിച്ച് കോഴിക്കോട് ജില്ലാ വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും മത്സര രംഗത്തും പ്രചാരണ രംഗത്തും സജീവം. ഓരോ സ്ഥാനാർത്ഥിയും വോട്ട് പിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. പ്രകടന പത്രികയിൽ തന്നാൽ കഴിയും വിധം ജനവിധി തേടുന്ന പ്രദേശത്തെ സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന ഉറപ്പും നൽകുന്നു. എന്നാൽ ഇതിനിടയിൽ എല്ലാവരും മറന്ന ഒരു വിഭാഗമുണ്ട്, കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കുന്ന ജനത, പ്രവാസികൾ. പ്രവാസികൾക്ക് 40% വോട്ടാണ് തെരഞ്ഞെടുപ്പിലുള്ളത്. അതായത് വിധി നിർണയത്തിൽ ഇവർക്കും വലിയ പങ്ക് വഹിക്കാനുണ്ടെന്നർത്ഥം. പ്രവാസികളുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനോ പ്രശ്നങ്ങളിൽ ഇടപെടാനോ സർക്കാർ ഇതുവരെ സമയം കണ്ടെത്തിയിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും സ്ഥാനാർത്ഥികളും ഈ വിഷയത്തിൽ ഒന്നും തന്നെ പറഞ്ഞിട്ടുമില്ല. എല്ലാ മേഖലകളിൽ നിന്നും മൌനം മാത്രമാണ് പ്രവാസികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതോടെ പ്രവാസികൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന ആശങ്കയിലാണ്. പ്രവാസി കോർഡിനേഷൻ കമ്മിറ്റി ആവശ്യപ്പെടുന്നതും ഭരണാധികാരികളിൽ നിന്നുള്ള വ്യക്തമായ മറുപടിക്ക് വേണ്ടിയാണെന്ന് ചെയർമാൻ ആറ്റക്കോയ പള്ളിക്കണ്ടി പറഞ്ഞു. കേരളത്തിലെ വോട്ടർമാരിൽ 40% പ്രവാസികളും പ്രവാസി കുടുംബങ്ങളുമാണ്. അതായത് കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള ഒരു നിർണായക ശക്തിയാണ് പ്രവാസികളെന്ന് ഇപ്പോഴും ഭരണകൂടങ്ങളും രാഷ്ട്രീയ സംഘടനകളും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത്. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇവർ പ്രവാസികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവഗണനക്കെതിരെ ശക്തമായ ഒരു പ്രതിധ്വനി സൃഷ്ടിക്കുന്നതിനും ഈ വോട്ടിലൂടെ അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നതിനു വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. പ്രവാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. പ്രവാസികളുടെ നന്മയ്ക്കു വേണ്ടിയും നൂതന വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്കും തങ്ങളുടെ വോട്ടുകൾ വിനിയോഗപ്പെടുത്തുമെന്നുമാണ് പ്രവാസികളും പറയുന്നത്. ഇതിനായി ശക്തമായ പ്രതിഷേധങ്ങളുമായി സജീവ രംഗത്തേക്ക് ഇറങ്ങുകയാണ് ഒരു കൂട്ടം പ്രവാസികൾ.